ആലത്തൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ വിമർശിച്ച അധ്യാപിക ദീപ നിശാന്ത് ഊരാക്കുടുക്കിലേക്ക്. ദീപയ്ക്കെതിരെ അനിൽ അക്കരെ MLA തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. വ്യക്തിപരമായും ജാതി പറഞ്ഞും രമ്യ ഹരിദാസിനെ അപമാനിച്ചു എന്നാണ് പരാതി. എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് നേടിക്കൊടുക്കാനാണ് ഇത്തരത്തിൽ ദീപ ഇടപെടൽ നടത്തിയത് എന്നാണ് ആരോപണം. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടാൽ കേരളവർമ്മ കോളേജിലെ അധ്യാപികയായ ദീപ നിശാന്ത് പുലിവാല പിടിക്കും. വിഷയത്തിൽ തൽക്കാലം ഇടപെടരുത് എന്നാണ് സൈബർ സഖാക്കൾക്ക് CPM നൽകിയിരിക്കുന്ന നിർദ്ദേശം. ദീപ നിശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയാണ് ഫേസ്ബുക്കിൽ തന്നെ വ്യാപക പ്രതിഷേധം നടക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ കോൺഗ്രസ് അണികളും നേതാക്കളും തന്നെ രംഗത്തെത്തിയിരുന്നു. കവിത മോഷണവും ക്ഷമാപണവും തുടങ്ങി വിവാദങ്ങളിൽ നിറഞ്ഞുനിന്ന ആളാണ് ദീപ നിശാന്ത്. ഇതോടെ CPM സൈബർ സഖാക്കൾ ദീപയിൽ നിന്ന് അകലം പാലിച്ചിരുന്നു. ഇതിനിടെയാണ് രമ്യ ഹരിദാസിനെ കളിയാക്കി ദീപ പോസ്റ്റുമായി എത്തിയത്. ഇതോടെ ഈ പോസ്റ്റിന് മറുപടിയുമായി ആലത്തൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് തന്നെ രംഗത്തെത്തി. ആശയപരമായ യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ കയ്യിലുള്ള ഒരു ആയുധമാണ് പാട്ട്. പ്രസംഗം ഒരു ആയുധമാണ്, എൻ്റെ സ്വഭാവം ഒരു ആയുധമാണ്, എൻ്റെ സമീപനം ഒരു ആയുധമാണ്. ആ ആയുധങ്ങൾ എന്ന് പറയുന്നത് വലിയ പോരാട്ടത്തിന് നേതൃത്വം നൽകുമ്പോൾ പലതരത്തിലാണ് ആളുകൾ സ്വീകരിക്കുകയെന്നായിരുന്നു രമ്യയുടെ പ്രതികരണം. ഞാനൊരു ദളിത് കുടുംബത്തിൽ ജനിച്ച ആളാണ്. വലിയ പണം ചെലവഴിച്ചല്ല ഞാൻ പാട്ട് പഠിച്ചത്. എന്നിലുണ്ടായിരുന്ന ഒരു കഴിവിനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ്, അധ്വാനിച്ചാണ് ഇപ്പോൾ പാടുന്ന തരത്തിലേക്ക് മാറ്റിയത്. അരി വാങ്ങാൻ പോലും കാശില്ലാത്ത കാലത്ത് എന്നെ പാട്ട് പഠിപ്പിച്ച മാഷിന് എൻ്റെ അമ്മയ്ക്ക് ഒരു രൂപ പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. മാഷൊന്നും കാശ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല, പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇങ്ങനെ രമ്യ ഫേസ്ബുക്കിൽ കുറിച്ചതിന് പിന്നാലെയാണ് രമ്യയെ അപമാനിച്ചെന്നാരോപിച്ച് അനിൽ അക്കര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകളും ഇത്തവണ നിരീക്ഷണ വിധേയമാക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അനിൽ അക്കരയുടെ പരാതിയും കമ്മീഷൻ ഗൗരവത്തോടെ കാണാനാണ് സാധ്യത. ഇതോടെ വലിയ പ്രതിസന്ധിയിലേക്ക് ദീപ നിശാന്ത് മാറും. രമ്യ ഹരിദാസിനെ പരിഹസിച്ച ദീപ നിശാന്തിനെ വിമർശിച്ച അധ്യാപിക ഷറഫുനൈസയുടെ പോസ്റ്റും വൈറലാവുകയാണ്. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തോളം സന്തോഷം തോന്നിയ അഭിമാന നിമിഷം മറ്റൊന്നുമില്ല. എന്നിട്ട് മൗനം പാലിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ രമ്യയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ച് ഏതോ പേജിൽ വന്ന പോസ്റ്റിന്റെ ചരിത്രാടിത്തറ തപ്പി ദീപ നിശാന്തുമാർ ഇറങ്ങുമ്പോൾ മിണ്ടാതിരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാണ് പോസ്റ്റ്. ഇത് വ്യാപകമായി കോൺഗ്രസുകാർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ യുദ്ധം മുറുകുമ്പോൾ ആലത്തൂരിൽ രമ്യ മേൽക്കൈ നേടുകയാണ്. ഈ സാഹചര്യത്തിൽ CPM മൗനം തുടരുകയാണ്. ആലത്തൂർ CPMന്റെ ഉറച്ച കോട്ടയാണ്. അതുകൊണ്ട് തന്നെ എത്ര ഇളക്കം രമ്യ ഉണ്ടാക്കിയാലും PK ബിജു വിജയിക്കുമെന്നാണ് വിലയിരുത്തൽ. ദീപ നിശാന്തിനെ വിമർശിച്ച അധ്യാപിക ഷറഫുന്നൈസ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരിൽ പലരും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഗോതയിലുണ്ടെങ്കിലും ആലത്തൂരിലെ UDF കാൻഡിഡേറ്റ് രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തോളം സന്തോഷം തോന്നിയ അഭിമാനം തോന്നിയ മറ്റൊന്നുമില്ല. എന്നിട്ടും മൗനം പാലിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ രമ്യയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ച് ഏതോ ഒരു പേജിൽ വന്ന പോസ്റ്റിന്റെ ചരിത്രാടിത്തറ തപ്പി ദീപ നിശാന്തുമാർ ഇറങ്ങുമ്പോൾ മിണ്ടാതെ ഇരിക്കുന്നത് എങ്ങനെ? ചാലക്കുടിയിൽ ഇന്നസെന്റ് മത്സരിക്കുന്നത് ഇന്ത്യൻ ലോക്സഭ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കാനാണോ? കേരളീയ പൊതുസമൂഹത്തെ വെല്ലുവിളിച്ച് ജയരാജൻ വടകരയിൽ മത്സരിക്കുന്നത് ലോക്സഭയിലെ ദാതയാകാനാണോ? PV അൻവർ മത്സരിക്കുന്നത് ലോക്സഭയ്ക്ക് പുറത്ത് അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങാനാണോ? വീണ ജോർജ് മത്സരിക്കുന്നത് രാജ്യസഭയുടെ ന്യൂസ് ചാനലിൽ വാർത്ത വായിക്കാനാണോ? ജോയ്സ് ജോർജ് മത്സരിക്കുന്നത് ലോക്സഭയിരിക്കുന്ന ഭൂമി കയ്യേറാനാണോ? എന്നൊന്നുമുള്ള സംശയങ്ങൾ ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത ടീച്ചർക്ക് രമ്യ ഹരിദാസിന്റെ പാട്ട് കേട്ടപ്പോൾ മാത്രം ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഓഡിഷനാണോന്ന് സംശയം. ചുവപ്പിന്റെ തിമിരം കയറിയത് കൊണ്ടാണിത്. ഒരു ഓലമേഞ്ഞ വീട്ടിൽ കൂലിപ്പണിക്കാരന്റെ മകളായി ജനിച്ച് ഇന്ദിരാ ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് കെട്ടി ആ വീട്ടിൽ നിന്ന് ജീവിത സാഹചര്യങ്ങളോട് പടവെട്ടി വിദ്യാഭ്യാസം നേടി പലയിടത്തും തളർന്നു വീണപ്പോഴും പാട്ടും പൊതുപ്രവർത്തനവുമൊക്കെ കൈവിടാതെ കൊണ്ടുനടന്ന് കനൽ വഴികൾ താണ്ടിയാണ് രമ്യ വരുന്നത്. ആ വഴികളെക്കുറിച്ച് പറയുമ്പോൾ അഭിമാനമല്ലാതെ മറ്റെന്താണ് തോന്നേണ്ടത്? കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും 2 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളിൽ വെച്ച് റിയൽ ജം ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: #രമ്യ ഹരിദാസ്. രമ്യയുടെ ആട്ടത്തിലും പാട്ടിലുമൊക്കെ ഒരു വലിയ പൊളിറ്റിക്സ് ഉണ്ട് ടീച്ചറെ. പ്രതിസന്ധികളോട് പടവെട്ടി ജയിക്കുന്നവന്റെ പൊളിറ്റിക്സ്, പ്രതിസന്ധികളിൽ തളർന്നു നിന്നു പോകുന്ന ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്യുന്ന പൊളിറ്റിക്സ്. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് രമ്യ പിടിക്കുന്ന കൊടി ചുവപ്പല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അഥവാ ചുവപ്പായിരുന്നെങ്കിൽ ഇന്നലെ നിങ്ങൾ ഉന്തിയ അതേ പേന കൊണ്ട് എത്ര വാഴ്ത്തുപാട്ടുകൾ കുറിക്കുമായിരുന്നു. ടീച്ചറെ, ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ആലത്തൂരെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പേര് രമ്യ ഹരിദാസ് എന്നാണ്. രമ്യ ആടും, രമ്യ പാടും, രമ്യ പാട്ടും പാടി ജയിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.